അപ്പൊ സിസിലി പറഞ്ഞത് നേരാണല്ലോ. പഞ്ചരത്നത്തെ നിറക്കി വിട്ടിട്ട് ശ്യാമള എന്താ വീട്ടിൽ പോകാതെ ഇവിടെ വന്നിരിക്കുന്നത്? ശ്യാമളെന്താ ഇവിടെ? എനിക്കെന്താ ബസ് സ്റ്റോപ്പ് ഇരുന്നൂടി. എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിൽ ബസ്സിൽ തന്നെ പോണോന്ന് നിർബന്ധമില്ലല്ലോ. ഞാൻ കാറി കൊണ്ടുവിടാം. എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. അങ്ങനെ അറുത്തു മുറിച്ച് പറയാതെ ശ്യാമളെ. ഞാൻ എന്തെങ്കിലും ചെയ്തോണ്ട് പൊയ്ക്കോട്ടെ. നീ എന്തിനു ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇടപെടാതിരിക്കാൻ എനിക്ക് പറ്റുമോ ശ്യാമളെ? എന്റെ മക്കളായ പഞ്ചരത്നത്തിലെ കുട്ടികളുടെ എല്ലാം എല്ലാമായ അപ്പച്ചി ഇവിടെ ഇങ്ങനെ ഒരു അനാഥ പ്രേതം പോലെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് കാണുമ്പോ ഞാൻ പിന്നെ അന്വേഷിക്കണ്ടേ? അഖില, ശ്യാമളെ അവിടുന്ന് ഇറക്കി വിട്ടല്ലേ? എന്നെ ആരും ഇറക്കി വിട്ടതൊന്നുമല്ല, ഞാനായിട്ട് ഇറങ്ങിയതാ. ഓ, അങ്ങനെയാണോ? പിന്നെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? വീട്ടിൽ പോണ്ടേ? ഞാൻ എവിടെ പോണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എന്ത് വേണം കലാവധി? ശ്യാമള പറഞ്ഞത് നേരാ. ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യങ്ങളല്ല. എന്നാലും എന്റെ മക്കളെ ഒരുപാട് കാലം നോക്കിയ ആളല്ലേ ശ്യാമള. അങ്ങനെയുള്ള ശ്യാമളയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ സഹായിക്കേണ്ടത് പഞ്ചരത്നങ്ങളുടെ അമ്മയായ ഈ കലാവതിയല്ലേ. ഞാൻ എന്റെ ഒരു ഊഹം പറയട്ടെ. തിരികെ ചെന്ന ശ്യാമളയെ സോമനാഥൻ വീട്ടിൽ നിറക്കി വിട്ടോ? അത് തന്നെ കാര്യം, എനിക്ക് മനസ്സിലായി. അങ്ങനെ വിട്ടുകൊടുക്കരുത് ശ്യാമളെ. ഇനിയെങ്കിലും ശ്യാമള സോമനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മോനെ തന്തയില്ലാതായി പോവും. നോക്കണ്ട, ഇലക്ട്രിക് പോസ്റ്റിന് സാരി ഉടിപ്പിച്ച അതിനെ പോലും വെറുതെ വിടാത്തവനാ സോമനാഥനെന്ന് എനിക്കറിയാം. എന്നോടുള്ള വിരോധവും വെറുപ്പും ഒക്കെ നീ അങ്ങ് മാറ്റിവെക്ക്. ഇപ്പൊ നീ എന്റെ കൂടെ വാ. നിന്നെ വീട്ടിൽ കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ ശ്യാമളയുടെ ഇഷ്ടം. മര്യാദക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞ, എനിക്ക് പോണം. നീ ഇങ്ങനെ ധൃതി കൂട്ടാതെ മോളെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേക്കണ്ട, അപ്പച്ചയെ കാണാനാ ഞാൻ വന്നത്. എന്നിട്ട് എന്നെ പൂട്ടിയിട്ട് ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ, ഞാൻ ബഹളം വെക്കും, നാട്ടുകാർ മുഴുവനും കൂടും. പിന്നെ നിങ്ങളുടെ അവസ്ഥ അറിയാലോ. അതിന് ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ മോളെ. എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം നീ ഒന്ന് കേൾക്കേ. എന്താ? എന്തിനു നീ പഞ്ചരത്നത്തിൽ കിടന്ന് ഇങ്ങനെ നരഹിക്കണം? ഇവിടെ നിക്കേ, നിന്നെ ആരും ഒന്നും പറയില്ല. ശ്യാമളയെ ഞാൻ ഈ വീട്ടിന്റെ പടി ചവിട്ടാൻ അനുവദിക്കില്ല. കുറച്ചു മുമ്പ് അവൾ ഇവിടെ പെട്ടിയും കിടക്കയായി തിരിച്ചു വന്നിരുന്നു. അവളെ ഞാൻ ചവിട്ടി ഇറക്കി വിടുന്നു. പിന്നെ ജയേഷ് ആണെങ്കിൽ ബാംഗ്ലൂരിലാണ്, അവൻ ഇങ്ങോട്ട് വരികയില്ല. അപ്പൊ പിന്നെ നിനക്ക് ഈ വീട്ടിൽ രാജകുമാരെ പോലെ കഴിയാം. എനിക്ക് മോളോടൊരു ഇഷ്ടമുണ്ട്, അത് ഞാൻ പണ്ടേ മോളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ പറയുന്നത് മോള് കേൾക്കണം. നീ എന്തിനാ ഓടുന്നേ? നീ എവിടേക്കാ പോകുന്നേ? ആ മോളെ, പറയുന്നത് കേക്ക്. പറയുന്ന ഒന്ന് കേക്ക് മോളെ. എന്റെ മാമനല്ലേ പറയുന്നത്, നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. പറയുന്ന കേക്ക്, നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോവാം. ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കും. ഞാൻ എന്താ ചെയ്തത്? നീ അതി അവിടെ ഇരിക്കേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.